എല്ലാ കൂട്ടുകാർക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ പേര് ഹരികൃഷ്ണൻ. ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് മാർവലിന്റെയും സോണിയുടെയും ഏറ്റവും പുതിയ ഫിലിം ആയിട്ടുള്ള മോർബിയസ് ഫിലിം. നിങ്ങൾ കാണുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട കാര്യത്തിന്റെ ഒരു ഫുൾ ഫ്ലജ് ആയിട്ടുള്ള ബിഫോർ യു വാച്ച് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. സോ കൂടുതൽ കാര്യങ്ങൾ പറ ബോറടിപ്പിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ആദ്യം തന്നെ ഈ ഒരു കാര്യം നിങ്ങളോട് ഓരോരുത്തരോടും പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് ഇടക്കാം. ഇത് ഒരു MCU ഫിലിം അല്ല, ഇത് സത്യം പറഞ്ഞാൽ സോണി വേഴ്സിൽ സംഭവിക്കുന്ന ആ ഒരു സ്പൈഡർ വേഴ്സിന്റെ പാർട്ട് ആയിട്ടുള്ള ഒരു ഫിലിം തന്നെയാണ്. അതായത് ഏകദേശം വെനം ഫിലിമിന്റെ അതേ യൂണിവേഴ്സിൽ തന്നെയാണ് മോർബിയസ് ഫിലിമും സംഭവിക്കാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഡിസ്നിയുടെ ആ ഒരു MCU ആയിട്ട് നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് സോണി ഇതിനെ ലിങ്ക് ചെയ്യുന്നത് വരെ ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു കണക്ഷനും മോർബിയസ് ഫിലിമും അതുകൂടാതെ MCU ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. പിന്നെ മോർബിയസ് ഫിലിം ഡയറക്ട് ചെയ്തിട്ടുള്ള ഡാനിയൽ എസ്പിനോസയാണ്. ആൻഡ് പുള്ളിക്കാരൻ തന്നെയായിരുന്നു ഇതിനു മുമ്പ് സോണിയുടെ തന്നെ ഫിലിം ആയിട്ടുള്ള ലൈഫും ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇനി ഈ ഒരു ഫിലിമിന്റെ പ്രധാന ക്യാരക്ടേഴ്സിലേക്ക് നമ്മൾ നോക്കിയാൽ ജെറാർഡ് ലെറ്റോ ആണ് മോർബിയസിന്റെ ക്യാരക്ടറിനെ ചെയ്യുന്നത്. ജെറാർഡ് ലെറ്റോയുടെ കൂടെ തന്നെ നമുക്ക് മാറ്റ് സ്മിത്തിനെയും അതുകൂടാതെ ടൈറീസിനെയും കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി പ്ലോട്ടിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള ജെറാർഡ് ലെറ്റോ പ്ലേ ചെയ്യുന്ന മോർബിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വാമ്പയർ ആന്റി ഹീറോയുടെ കഥയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഒറിജിൻ സ്റ്റോറി തന്നെയാണ് നമുക്ക് മോർബിയസ് ഫിലിമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് മോർബിയസിനെ കുറിച്ച് കുറച്ചുകൂടി കൂടുതൽ പറഞ്ഞാൽ സ്പൈഡർമാന്റെ വൺ ഓഫ് ദ ഒരു വില്ലൻ കൂടി തന്നെയാണ് മോർബിയസ്. കാരണം നമ്മൾ ഓൾറെഡി വെനത്തിനെ അവർ ആന്റി ഹീറോ ആയിട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ആ ഒരു സെയിം അപ്രോച്ച് തന്നെയാണ് ഇതിനകത്ത് അവർ ജെറാർഡ് ലെറ്റോയുടെ മോർബിയസിന്റെ ക്യാരക്ടറിന് കൊടുക്കാൻ പോകുന്നത്. കാരണം സ്പൈഡർമാൻ നോവി ഹോമിന് ശേഷം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു സോണി അവരുടെ തന്നെ തന്നെ ആയിട്ടുള്ള ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് നമുക്ക് ആക്ച്വലി വെനം ഇപ്പോൾ മോർബിയസ് ഫിലിംസ് ഒക്കെ കാണാൻ കഴിയുന്നത്. ഇനി വരാൻ പോകുന്ന ക്രേവൻ ദ ഹണ്ടർ എന്ന് പറഞ്ഞ ഫിലിം വരുന്നുണ്ട്, മാഡം വെബിന്റെ ഫിലിം വരുന്നുണ്ട്, അതുകൂടാതെ ഇൻ ടു ദ സ്പൈഡർവേഴ്സിന്റെ സെക്കൻഡ് പാർട്ടൊക്കെ വരുന്നത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളത് തന്നെയാണ്. സോ ഇവര് സത്യം പറഞ്ഞ ഒരു സ്പൈഡർ വേഴ്സ് ആണ് ഈ ഒരു ഫിലിം കൊണ്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്പൈഡർമാൻ നോവേ ഹോം നമുക്ക് ആക്ച്വലി മൾട്ടിവേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആക്ച്വലി ഈ ഒരു ഫിലിമിനകത്തും കുറേയധികം ക്യാരക്ടേഴ്സിന്റെ ക്രോസ് ഓവർ ലഭിക്കാനും സാധ്യത കൂടുതൽ തന്നെയാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ് നമ്മൾ ആക്ച്വലി മൈക്കിൾ കീറ്റന്റെ വോൾച്ചറിന്റെ ക്യാരക്ടറിനെ നമ്മൾ എന്താണെങ്കിലും മോർബിയസിനകത്ത് ട്രെയിലറിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞത് മേ ബി ചിലപ്പോൾ നമുക്ക് ആക്ച്വലി ഇപ്പോൾ MCUയിലേക്കും അല്ലെങ്കിൽ സോണിവേഴ്സിലേക്കും നോക്കിയാൽ മൂന്ന് സ്പൈഡർമാൻ ഉണ്ട്. ആൻഡ്രൂ ഗാർഫിൽഡിന്റെ സ്പൈഡർമാൻ, ടോം ഹോളിന്റെ സ്പൈഡർമാൻ, അതുകൂടാതെ ടോബി മക്കോയുടെ സ്പൈഡർമാൻ. ഈ ഒരു മൂന്ന് സ്പൈഡർമാനും മേ ബി ചിലപ്പോൾ ഈ ഒരു യൂണിവേഴ്സിലേക്ക് ക്രോസ് ഓവർ ചെയ്യാനും സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ആൻഡ് മൾട്ടിവേഴ്സിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ ആദ്യമേ നിങ്ങളോട് പറയാം, ഇത് തികച്ചൊരു സ്പെക്കുലേഷൻ മാത്രമാണ്. അതായത് മോർബിയസ് ഫിലിമിന്റെ എൻഡിങ്ങിനകത്ത് നമുക്ക് എന്താണെങ്കിലും അമേസിംഗ് സ്പൈഡർമാൻ 3, അതായത് ആൻഡ്രൂ ഗാർഫിൽഡിന്റെ അമേസിംഗ് സ്പൈഡർമാൻ 3 ചെറിയൊരു കമിയോയും നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് ഏകദേശം കുറേയധികം റൂമേഴ്സിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം ശരിയാകും തെറ്റാവുന്ന ഒരു കാര്യം നമുക്ക് എന്താണെങ്കിലും ഇപ്പോൾ പ്രിഡിക്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഞാൻ ഇത്രയാണ് നിങ്ങളോട് പറയുന്നത്, 50-50% നിങ്ങൾ എന്താണെങ്കിലും ആ ഒരു കാര്യത്തിന് ഒരു പ്രോബബിലിറ്റി കൊടുക്കാറ്. കാരണം മേ ബി ശരിയാകും, മേ ബി ശരിയാകാതിരിക്കാം, അതെന്താണെങ്കിലും പോസ്റ്റ് സീൻ അറിയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. കാരണം ഓൾറെഡി നമ്മൾ ആക്ച്വലി വെനം 2 പോസ്റ്റ് സീനകത്ത് അവർ നേരെ നോവേ ഹോമിലേക്ക് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മേ ബി ചിലപ്പോൾ ഈ മോർബിയസ് ഫിലിമിനകത്ത് നമുക്ക് അങ്ങനെ ഒരു പോസ്റ്റ് സീൻ കിട്ടാനും സാധ്യത കൂടുതലാണ്. പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം, അതായത് മോർബിയസ് ഫിലിം ആക്ച്വലി പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കുറെ മാസങ്ങൾ തന്നെ കഴിഞ്ഞിട്ടുള്ളതായിരുന്നു. അതായത് പോലെ കുറേയധികം രീതിയിലുള്ള പോസ്റ്റ്പോണ്ടും ഡിലേയും കാര്യങ്ങളെല്ലാം വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഫിലിം സത്യമെന്ന് ഇത്രയധികം രീതിയിൽ ഡിലേ ആയത്. പക്ഷെ ഒരു കാര്യം എന്താണെങ്കിലും ഉറപ്പാണ്, April 1 ഈ ഒരു ഫിലിം റിലീസ് ആകാൻ പോവുകയാണ്. അതായത് നാളെ ഈ ഒരു ഫിലിം റിലീസ് ചെയ്യാൻ പോവാണ്. April Fool അല്ലേ നിങ്ങളോട് പറയുന്നത്, സോണി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആൻഡ് ഫൈനലി നമുക്ക് ഓരോരുത്തർക്കും മാർവലിന്റെ ഒരു വാമ്പയർ അല്ലെങ്കിൽ ഒരു ഡ്രാക്കുളയുടെ ഇൻസ്പിറേഷനിൽ വന്നിട്ടുള്ള ക്യാരക്ടർ ആയിട്ടുള്ള മോർബിയസിന്റെ ഒരു ഒറിജിൻ സ്റ്റോറിയും കൂടി തന്നെയായിരിക്കും നമുക്ക് ആക്ച്വലി ഈ ഒരു ഫിലിമിൽ കൂടി കാണാൻ സാധിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് മോർബിയസ് ഫിലിം കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി നോവേ ഹോം ഹിറ്റ് ആയതുപോലെ തന്നെ മോർബിയസും ഹിറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് എന്താണെങ്കിലും സോണിയുടെ ഭാഗത്തു നിന്ന് ഒരു സിനിസ്റ്റർ 6 അല്ലെങ്കിൽ മേ ബി പൊട്ടൻഷ്യലി അമേസിംഗ് സ്പൈഡർമാൻ 3 ഒക്കെ കിട്ടാൻ സാധ്യത കൂടുതലാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോട് എനിക്ക് പറയാനുള്ളൂ. സോ ഹോപ്പ്ഫുള്ളി മോർബിയസ് ഫിലിം നന്നാകട്ടെ തന്നെ ഞാനും പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഈ ഒരു ഫിലിമിന് വേണ്ടി എക്സൈറ്റഡ് ആണോ? നിങ്ങൾ ആക്ച്വലി ഏതൊരു ക്യാരക്ടറിനെ കാണാനാണ്, അല്ലെങ്കിൽ ഏതൊരു ക്യാരക്ടറിന്റെ ക്രോസ് ഓവർ അല്ലെങ്കിൽ കമിയോ കാണാനാണ് നിങ്ങൾ ആക്ച്വലി ഈ ഒരു ഫിലിമിനകത്ത് എക്സൈറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാവുന്നതാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. സ്റ്റേ സേഫ് ഗൈസ്. സീ യു നെക്സ്റ്റ് എപ്പിസോഡ്. പോച്ച്.